ആധുനിക യുഗത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ ചില യൂണിറ്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി വരുന്ന രണ്ടാം ലോകയുദ്ധമാണ് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. രണ്ടാം ലോക യുദ്ധത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം ഉണ്ടായ ലോക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ വൻകരകളിൽ പുതിയ സ്വതന്ത്ര രാജ്യങ്ങളുടെ ആവിർഭാവം, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവും, തുടർന്ന് ലോകത്തിൻ്റെ വിവിധ പരിപാടികളിൽ ഈ സംഘടന വഹിച്ച പങ്ക്, ആ സംഘടന ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ തുടങ്ങിയ കാര്യങ്ങളും, അതിനോടൊപ്പം തന്നെ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ലോകത്ത് നിലവിൽ വന്ന സ്വതന്ത്ര രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായ ചേരിചേരാ പ്രസ്ഥാനം, അതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയെ തുടർന്ന് ഉയർന്നു വന്ന ശീതസമരം, ആ ശീതസമരത്തിൻ്റെയൊക്കെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും, അത് അന്താരാഷ്ട്ര രംഗത്ത് ഉയർത്തിവിട്ട പുതിയ ചില പ്രശ്നങ്ങളും, അതിനോടൊപ്പം തന്നെ ആഗോളവൽക്കരണം ഇന്ന് ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ജനങ്ങളും ചർച്ച ചെയ്യുന്ന ആഗോളവൽക്കരണവും, ആഗോളവൽക്കരണത്തിന് എതിരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുമെല്ലാം ഈ യൂണിറ്റിലാണ് പ്രതിപാദിക്കുന്നത്. ഈ യൂണിറ്റ് സമഗ്രമായി പരിശോധിച്ച മനസ്സിലാക്കിയ കുട്ടികൾക്ക് യുദ്ധത്തിന് എതിരായ ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതിന് അധ്യാപകർക്ക് കഴിയണം. തീർച്ചയായും അത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായി രണ്ടാം ലോകയുദ്ധത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നും നോക്കാം. പ്രധാനപ്പെട്ട ആശയങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളാണ്. സമാധാന സന്ധികൾ, ഒന്നാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ സമാധാന സന്ധികൾ, ആ സന്ധികളിലെ പോരായ്മകൾ ഒരു മറ്റൊരു യുദ്ധത്തിന് വഴിതെളിച്ചു എന്ന് നാം ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാസിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വളർച്ച, ഈ നാസിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വളർച്ചയോടുകൂടി ലോകത്ത് പുതിയ ശാക്തിക ചേരികൾ ഉടലെടുക്കുകയും സൈനിക സഖ്യങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. ഈ സൈനിക സഖ്യങ്ങളും ശാക്തിക ചേരികളും പരസ്പരം മത്സരിച്ചതിൻ്റെ ഫലമായി വീണ്ടും ലോകം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പ്രീണന നയം സ്വീകരിച്ചത്. അത് ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജർമ്മനി എന്താവശ്യപ്പെടുന്നു അത് നൽകിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഒരുപക്ഷെ ജർമ്മൻ നയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത് പോലെയുള്ളൊരു സമീപനം സ്വീകരിക്കുകയുണ്ടായി. അതിലൂടെ അവർ ലക്ഷ്യമാക്കിയത് സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയെ തടയിടുക, കമ്മ്യൂണിസത്തെ ചെറുത്തു തോൽപ്പിക്കുക തുടങ്ങിയ പ്രവർത്തന പരിപാടികൾ നടപ്പിലാക്കുന്നതിനാണ് അവർ ഈ അവസരം മുതലെടുത്തത്. അതിനുശേഷം യുദ്ധത്തിന് ശേഷം അതിൻ്റെ കെടുതികൾ ലോകമാസകലമുള്ള കോടിക്കണക്കിന് മനുഷ്യർ അനുഭവിച്ചതാണ്. ആ കെടുതികളിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ധാരാളം കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഐക്യരാഷ്ട്ര സംഘടന. ഈ സംഘടനയുടെ രൂപീകരണം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം, അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടന ഒരുപക്ഷെ മറ്റൊരു ലോകയുദ്ധം ഒഴിവാക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്, അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നത് നേരാണ്. ഈ യുദ്ധത്തിന് ശേഷം ലോകത്തുണ്ടായ ഒരു പ്രധാന സാഹചര്യം ശീതസമരമാണ്. പ്രത്യേകിച്ചും ആശയ സംഘർഷത്തിൻ്റേതായ ഒരു മേഖലയിലേക്ക് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം
യു എസ് എയും യു എസ് എസ് ആറും നീങ്ങുകയുണ്ടായി. രണ്ട് ശാക്തിക ചേരികളായി പിരിഞ്ഞു നിന്ന് ആശയ സംഘടനത്തിലൂടെ ലോകം മുന്നോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ 90s തുടക്കത്തിൽ യു എസ് എസ് ആർ ശിഥിലമായതിനെ തുടർന്ന് ഇരുധ്രുവ ലോകം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു രീതി അവസാനിക്കുകയും ലോകം ഏകധ്രുവ ലോകത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനെ തുടർന്ന് ഈ ലോകത്താകമാനം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും ലോകത്താകമാനം നടക്കുകയാണ്. ഇത്തരം ആശയങ്ങളാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾ ചർച്ച ചെയ്തു പോയത്. ഇതിൽ ഇനി ചില പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഈ യൂണിറ്റിലൂടെ സമഗ്രമായി കടന്നുപോയ കുട്ടികൾക്ക് സാധാരണ ചില ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നത് പോലെയല്ലാതെ വിശകലനത്തിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ചോദ്യങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല വർത്തമാനകാല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യതയും ഈ യൂണിറ്റിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം ഒന്ന്, ജർമ്മനിയോട് പ്രീണന നയം സ്വീകരിക്കുവാൻ ബ്രിട്ടനെയും ഫ്രാൻസിനെയും പ്രേരിപ്പിച്ച ഘടകങ്ങളേവ? ഇത് 3 ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ പ്രധാനപ്പെട്ട ആശയങ്ങൾ ചർച്ച ചെയ്ത അവസരത്ത് ഈ ജർമ്മനിയോട് സ്വീകരിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രീണന നയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരുപക്ഷെ 2nd ഇടയാക്കിയത് കാരണങ്ങൾ വളരെ പ്രധാനമായിട്ട് വരുന്നത് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച പ്രീണന നയമാണ്. ജർമ്മനി വളർന്നുവരുന്ന സോവിയറ്റ് യൂണിയനെ തകർത്തുകൊള്ളും, അപ്പോൾ കമ്മ്യൂണിസത്തെയും തകർക്കുന്നതിന് നമ്മളിപ്പോൾ അടങ്ങിയിരുന്നാൽ മതി, അല്ലെങ്കിൽ ജർമ്മനിക്ക് വേണ്ട അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. ഇനി ഇതിൻ്റെ ഉത്തരസൂചിക നമുക്കൊന്ന് നോക്കാം. ഉത്തരസൂചികയായി കൊടുത്തിരിക്കുന്ന 3 ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറേ അധികം സൂചകങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 3 രേഖപ്പെടുത്തിയാൽ ഒരു ഇതിൻ്റെ 3 ലഭിക്കുന്നതാണ്. സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയും, ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ വളരെയധികം ഭയപ്പെടുത്തുകയും അവരെ സംശയത്തോടുകൂടി വീക്ഷിക്കുകയും ചെയ്ത ഒരു സംഗതിയാണ്. സോവിയറ്റ് യൂണിയൻ്റെ പെട്ടെന്നുള്ള വളർച്ചയും 2nd അടുത്ത് വരുന്ന കാലഘട്ടത്തെ അവരുടെ സ്വീകരിച്ച പല നയങ്ങളും. 2nd, ഹിറ്റ്ലർ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കുമെന്ന പ്രതീക്ഷ. കമ്മ്യൂണിസം അതിൻ്റെ ഭീഷണി പാശ്ചാത്യ രാജ്യങ്ങൾ നന്നായി നേരിട്ടതാണ്.